നമസ്കാരം. ഇറാനും പാകിസ്ഥാനും തമ്മിൽ വീണ്ടും സംഘർഷത്തിൽ ഏർപ്പെടുന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ചൊവ്വാഴ്ച രാത്രി വൈകി ഇറാനിയൻ പട്ടാളക്കാർ പാകിസ്ഥാൻ്റെ അസ്ഥിരമായ തെക്കൻ പ്രദേശമായ ബലൂചിസ്ഥാനിൽ വെടിയുതിർത്തു. ഇതിൻ്റെ ഫലമായി 4 പാകിസ്ഥാനികൾ മരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഉമർ ജലാലിയുടെ അഭിപ്രായത്തിൽ ഇറാൻ്റെയും പാകിസ്ഥാൻ്റെയും അതിർത്തിയോട് ചേർന്നുള്ള വാഷുക് ജില്ലയിലാണ് വെടിവയ്പ് നടന്നത്. സംഭവത്തിൻ്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു. മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഏപ്രിലിൽ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. ഈ വർഷം അഭൂതപൂർവമായ സൈനിക ആക്രമണത്തിന് ശേഷം 2 മുസ്ലിം രാജ്യങ്ങളായ അയൽക്കാരും തമ്മിൽ ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പാകിസ്ഥാനുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലെ സുപ്രധാന ചുവടുവയ്പ്പുകളിൽ ഒന്നായിരുന്നു റെയ്സിയുടെ സന്ദർശനം. ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഒരിക്കലും സുഗമമായ ബന്ധം ഉണ്ടായിരുന്നില്ലെങ്കിലും ജനുവരിയിലെ മിസൈൽ ആക്രമണം സമീപകാലത്തെ ഇരു രാജ്യങ്ങളുടെയും ബന്ധം ഏറ്റവും മോശമാക്കിയതായിരുന്നു. പാകിസ്ഥാൻ എല്ലാ ഉന്നത നയതന്ത്ര വ്യാപാര ഇടപെടലുകളും റദ്ദാക്കുകയും ഇറാൻ അംബാസഡറെ ഇസ്ലാമാബാദിലേക്ക് മടങ്ങാൻ അനുവദിക്കാതെ ടെഹ്റാനിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. അതേസമയം അന്ന് ജെയ്ഷ് അൽ അദിൽ എന്ന ഭീകരവാദ ഗ്രൂപ്പിനെ ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു. തിരിച്ച് വിഘടനവാദികളുടെ താവളങ്ങളിൽ ആക്രമണം നടത്തിയതായി പാകിസ്ഥാനും അന്ന് അവകാശപ്പെട്ടു. ഇറാൻ്റെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളായ സിസ്ഥാൻ ബലൂചിസ്ഥാനും പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനും ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തന മേഖലയാണ്. ഏതായാലും വീണ്ടും ഇറാൻ പാകിസ്ഥാൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന ലക്ഷണമാണ് കാണുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.